ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ലൈലാത്താനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയൂ. ചായ ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചിട്ട് ഇതേപോലെ പതയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറത്ത് എന്താ പറയുക, പാട ചൂടത്തില്ല കേട്ടോ. നമുക്ക് കുറേ നേരം അങ്ങനെ പാട ചൂടാണ്ടിരിക്കും. അതേപോലെ തന്നെ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നും അതേപോലെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലത്തെ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചോറ് ഇക്കാക്ക് കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇക്കയുടെ ഒപ്പം തന്നെ നമുക്ക് വേറൊരാക്കും കൂടി ചോറ് കൊടുത്തു വിടാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെറിയൊരു ആവശ്യമായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാക്ക് വെക്കുന്ന പോലെ തന്നെ അതിനകത്തേക്കും ഓരോ പൊതി വെക്കുകയാണ്. ഇന്ന് നല്ല കരിമീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. തലേ ദിവസം കരിമീൻ വാങ്ങിച്ചിട്ട് വെട്ടിയിട്ട് എല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ രാവിലെ അതാത് പൊരിച്ചെടുക്കുകയാണ്. കറിയൊക്കെ തലേന്ന് നമ്മൾ വെച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കരിമീൻ പൊരിച്ചതും അതേപോലെ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ കറി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ തോരനുണ്ട്, അതായത് ക്യാരറ്റിൻ്റെ തോരനുണ്ട്. പിന്നെ കിഴങ്ങും കൂടി മെഴുക്കുകൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതേപോലെ കിഴങ്ങും കൂടി മെഴുക്കുകൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് മെഴുക്കുകൂട്ടി ഈ ഒരു പൊതിച്ചോറിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണല്ലോ. അതിൻ്റെ എണ്ണയും ആ ഒരു മുളകും കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ചോറിൽ പെട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കിഴങ്ങ് മെഴുക്കുകൂട്ടി ഉണ്ടെങ്കിൽ. ഇക്കാൻ്റെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ എന്തായാലും എന്താ അതൊക്കെ ആയിട്ട് അങ്ങനെ ചോറ് കെട്ടിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ എന്നാ ഒരു 100K ആവുക എന്നുള്ളത് കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ കമൻസിൽ ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അത് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും സബ്സ്ക്രൈബേഴ്സ് തന്നെ മടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് മടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അതേപോലെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്താണ് ആവാത്തത്, എന്താണ് ആവുന്നത്, എന്താ കാരണം ഒന്ന് ചോദിക്ക്, സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കമൻറ്റ് വരാറുണ്ട് ഇപ്പോൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഭയങ്കര കൊതിയായിരുന്നു ആവണം ആവണം എന്നുള്ളത് കേട്ടോ. പിന്നെ അത് ആവാതായപ്പോൾ പിന്നെ അതെനിക്കൊരു വിഷയമേ അല്ലാതായി. അതേപോലെയാണ് ഇപ്പോൾ ഞാനതിങ്ങനെ ചിന്തിക്കാറുമില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കമൻറ്റ് വരുമ്പോഴാണ് ശരിയാണല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. ചിലരൊക്കെ കമൻസിൽ പറയാറുണ്ട് കേട്ടോ, ഇന്നലെ യൂട്യൂബിലേക്ക് വന്നവർക്ക് വരെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ എത്ര കാലമായി, ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യമാണ് കേട്ടോ, അതൊക്കെ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ എനിക്കുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ചില വീഡിയോസ് ആണെങ്കിലും 1 lakh മേളിലൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സബ്സ്ക്രൈബേഴ്സ് വരുന്നത് വളരെ കുറവാണ് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഇതറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയും. പിന്നെ ചിലർ പറയും ചാനലിൻ്റെ പേര് മാറ്റി, അപ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും ലൈലാത്തായും ഉമ്മിയും ലൈലാത്തൻ്റെ മരുമോളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുറത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ കേട്ടോ. ഇതേപോലെ ഞുണുക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ചൂല് ഇങ്ങനെ എന്താ ചെല്ലന്തി വില അടിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഉമ്മയൊക്കെ കൂട്ടിയിട്ട് ലൈലാത്തൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ലൈലാത്തനെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലൈലാത്ത. അപ്പോൾ കുറേ പേര് വേറൊരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്, മലപ്പുറം കിച്ചണിലെ ലൈലാത്തയാണോ ഈ പറയുന്ന ലൈലാത്ത എന്നും പറഞ്ഞ് കേൾക്കാമല്ലോ. അപ്പോൾ അത് മലപ്പുറം കിച്ചണിലെ ലൈലാത്ത ആണോ എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ മലപ്പുറം കിച്ചണിലെ ലൈലാത്ത അല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം ലൈലാത്ത. ആ ലൈലാത്ത വേറെ, ഈ ലൈലാത്ത വേറെ കേട്ടോ. ഇനിയിപ്പോൾ ലൈലാത്തനെ കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതിയൊന്നും പറയരുത്. നമ്മുടെ നോമ്പ് വ്ളോഗിലൊക്കെ സ്ഥിരമായിട്ട് ലൈലാത്ത ഓരോരോ സ്പെഷ്യലും കൊണ്ട് വരുമ്പോഴത്തേക്കിനും എല്ലാവരും ചോദിക്കലുണ്ട്, ആ ലൈലാത്തനെ ഒന്ന് കാണിക്കുക, ലൈലാത്ത അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് പറയാറുണ്ട്. ഞാൻ എല്ലാ ലൈലാത്തടുത്ത് പറയാറുണ്ട് കേട്ടോ, കമൻസൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ലൈലാത്ത വീഡിയോ കാണുമ്പോഴും കമൻസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇക്ക ഇപ്പോൾ സ്ഥിരമായിട്ട് ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഏതായാലും പാത്രങ്ങളൊക്കെ വാങ്ങിച്ചേക്കാന്ന് കരുതി. അപ്പോൾ അതൊക്കെ നോക്കി പിറക്കി എടുക്കുന്നതാണ് കേട്ടോ.
എനിക്കാണെങ്കിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് തനിയെ വന്നെടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടാണെങ്കിൽ ഞാൻ ഉമ്മയോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടെ പോയി വാങ്ങിക്കാം. കാരണം എനിക്ക് ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പാത്രമൊന്നും നോക്കിയെടുക്കാൻ അത്ര വശമില്ല. അപ്പോൾ ഉമ്മയോ അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതാണ് നല്ലതെന്നൊക്കെ ആവശ്യമുള്ളതനുസരിച്ചിട്ട് അവരെടുത്തോളും. പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഉമ്മയായിട്ട് വന്നിട്ട് അതൊക്കെ കൊള്ളാവുന്നതാണെങ്കിൽ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു കുറച്ച് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തുടക്കുന്ന സാധനമാണ് കേട്ടോ. നമുക്ക് ടേബിളും അതേപോലെ തട്ടൊക്കെ തുടക്കാൻ പറ്റുന്ന സാധനമാണ്, തുണിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ തടുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, പിന്നെ അതേപോലെ ചൂല് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതായിരിക്കും ഏറ്റവും കൂടുതൽ വാങ്ങിക്കാനായിട്ട് വിട്ടുപോകുന്നുണ്ടാവുക. ചിലപ്പോൾ എന്നും ഓർക്കും ആ അതിനെ ഒന്ന് വാങ്ങിക്കണം, ഇനി കടയിൽ പോകുമ്പോൾ വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ കടയിൽ പോകുമ്പോൾ കൃത്യമായിട്ട് അത് മറന്നുപോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇപ്പം ഞങ്ങളങ്ങനെ എഴുതിയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനും ഉമ്മയും കൂടെ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ ഗ്ലാസ്സൊക്കെ ഏകദേശം പൊട്ടി തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട ചന്ദ്രൂര് ശോഭ എന്ന് പറയുന്ന കടയാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് എന്തോ തുടങ്ങിയതാണ്. അപ്പോൾ കൊള്ളാം കേട്ടോ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ കടകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരുപാട് സാധനങ്ങളും വാങ്ങിച്ചിട്ട് പോരാൻ തോന്നും കേട്ടോ. അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം എന്നൊക്കെ തോന്നും. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പോകില്ല. കുറേ സാധനങ്ങൾ ഇവിടെ അല്ലറ ചില്ലറയായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അത് നമുക്ക് വേണമല്ലോ ഇത് നമുക്ക് വേണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കും. കാരണം പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒരു സാധനം പറഞ്ഞ് എടുത്തു തരല്ലോ, നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ നോക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ചും കൂടെ സാധനങ്ങൾ നമ്മൾ എടുക്കും. പിന്നെ ഇതാ ഈ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ടു മൂന്നെണ്ണം. പക്ഷേ എനിക്കത് വാങ്ങിച്ചിട്ട് അത്ര അങ്ങോട്ട് ക്വാളിറ്റി തോന്നിയില്ല, വലിയ വിലയുമില്ല അതിന്. അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ പാത്രങ്ങൾ, പായ്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ് എടുത്തിട്ടുണ്ടത്. ചൂല്, അരിപ്പ, അതേപോലെ എന്താ പറയുക, തൂത്തുവാരി, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ. പിന്നെ ഹാദുക്കുട്ടന് കുടുക്ക ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കിനും ആണ് കേട്ടോ അതാ ഈ ഒരു കൊട്ട ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ അതും കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇതൊക്കെ എത്ര അതിന്? 105. ഇത് മതി എനിക്ക്, വെള്ള വേണ്ട. ഇത് ഈ കളർ എടുത്ത്. ഇത് കണ്ടിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടാ. ഞാനിതിൻ്റെ മൂന്നാല് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മൂടിയുള്ളതും മൂടിയില്ലാത്തതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അൽക്കുലത്തായിട്ടൊക്കെ നമ്മളിങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേബിളിൻ്റെ മുകളിലൊക്കെ ഇതൊരെണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ നിസ്കാരപ്പായ അതും കുറേ കടകളിലൊക്കെ ഞങ്ങൾ നോക്കി നടന്നിട്ട് ഈ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധനം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിസ്കാരപ്പായ. അത് നമ്മുടെ മുസല്ല ക്യാൻഡിയിൽ വെക്കുന്നത്, അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ നോക്കി നടന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങിച്ചു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ എന്തായാലും ഈ കൊട്ടയൊക്കെ കിട്ടിയ ആവേശത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കൊട്ടയിലാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ. പഴയ കൊട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ കൊട്ടയൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന പാത്രത്തിലൊക്കെ ഇതേപോലെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതും അടച്ച് വെക്കുകയാണ്. പല സാധനങ്ങളും വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന സമയത്തായിരിക്കും അതുണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക സാരയില്ല ഇനി ഇപ്പോൾ പിന്നെ വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയിടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ നമുക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും പെട്ടെന്ന് അത് നടന്നോളണമെന്നൊന്നുമില്ല. പിന്നെ ഇതാ ഈ ഒരു ഷീറ്റൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഒരു ടേബിളിൻ്റെ മെല്ലിടാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ. പിന്നെന്താ, ഇന്ന് രാത്രിത്തേക്ക് നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാണ് കേട്ടോ ചെയ്തത്. ഇത് നമ്മൾ എറണാകുളത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ, കച്ചേരിപ്പടിയിൽ. അവിടെ 24 മണിക്കൂർ ഈ ഒരു ദോശയും ചമ്മന്തിയൊക്കെ തന്നെയാണ് കഴിക്കാൻ കിട്ടുന്നത് കേട്ടോ ആ കടയിൽ. കുറേ നാളായിട്ടുള്ളതാണ്. എനിക്കാണെങ്കിലും ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ കടയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ. കാരണം വേറെ ഒരു ദോശക്കടയിലും കിട്ടാത്ത ചില സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു ഇക്ക ഹോസ്റ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിത്തെ സ്ഥിരമായിട്ടുള്ള ഞങ്ങളുടെ ഭക്ഷണം ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. ഈ ഒരു ദോശയും ചമ്മന്തിയും മുളകിട്ടതും, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത് മുളക് ഞെരടിയത് ഉണ്ടാവും കേട്ടോ. അതേപോലെ നല്ല കട്ടിയായിട്ട് അരച്ചിട്ടുള്ള ചമ്മന്തി ആയിരിക്കും.
അന്നും ഇന്നും ഇതിന് ഒരേ ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു 9 വർഷത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നടത്താൻ തുടങ്ങിയിട്ട്. അന്നും ഇന്നും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ കൊതു വരുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇക്ക വരുമ്പോൾ വാങ്ങിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവർ ഈ ഒരു ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇതേപോലെ നല്ല കട്ടിയുള്ള വെള്ള ചമ്മന്തിയാണ്. അന്നും അതെ ഇന്നും അതെ, നല്ല തിക്കായിട്ടുള്ളത്, നല്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. നല്ല എരിവൊക്കെ ഉണ്ടാവും, ആ ഒരു മുളക് ഞരടിയിൽ നല്ല എരിവുണ്ടാവും. ആ ഒരു ചമ്മന്തിയും പിന്നെ അതേപോലെ ആ ഒരു മുളക് ഞരടിയതിനുമാണ് ഇതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്നത്. അതുപോലെ നല്ല വലിയ ദോശയാണ്, നല്ല ചെറിയൊരു കടയാണ് കേട്ടോ. എപ്പോഴും അവിടെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതും കാണാം. പിന്നെ അത് ആ ഹാദുക്കുട്ടൻ ഒരു മസാല ദോശയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് നമുക്കൊരു നാനോക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ആ നാനോക്കാരൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈമിന് ആദ്യം തന്നെ ആ നാനോക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഭക്ഷണമാണ് ഈ ദോശ. അപ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചിട്ടായിരിക്കും ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ആയിരിക്കും, ചിലപ്പോൾ അതിലും ലേറ്റ് ആവാറുണ്ട് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഞാനും ഇക്കായി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചിട്ട് കഴിക്കും. എന്നിട്ട് ഞാൻ ഇക്കാക്ക് വാരിക്കൊടുക്കും, ഞാനും കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യ കാലങ്ങൾ ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് അത് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, നൊസ്റ്റാൾജിയും ഒക്കെയാണ് കേട്ടോ. അന്നത്തെ ആ ഒരു സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള കുറേ സന്തോഷങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇതേപോലത്തെ കാര്യങ്ങൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുറകിലേക്കും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോഴാണ് എങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് കഴിഞ്ഞുപോയി എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നത്. ചിലതിൽ ഒരുപാട് കണ്ണീരിൻ്റെ നനവോട് കൂടിയിട്ട് ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചില ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ഒത്തിരി ആസ്വദിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലുള്ള ഒരു കാര്യമാണ് ഇത്. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ആകെ ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണം ഇതായിരുന്നു കേട്ടോ. ദോശയും നമ്മുടെ പണ്ടത്തെ നൊസ്റ്റു ദോശയും ആ ഒരു ചമ്മന്തിയും, പിന്നെ ഇതിൻ്റെ ചമ്മന്തിയുടെ ഈ ഒരു കുറുക്കം കണ്ടില്ലേ, അന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ആ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നത്. ഇതേപോലെ കട്ടിയുള്ള ദോശയായിരിക്കും, പക്ഷെ അതിന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇവിടുത്തെ മുളക് ഞരടിയതാണ് കേട്ടോ. ഇതിന് അത്ര ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ വീട്ടിൽ മുളക് ഞരടി എടുക്കുമ്പോൾ ഇതിലും ടേസ്റ്റാണ്. കാരണം നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഞരടി എടുക്കുന്ന സമയത്ത് പുളിയൊക്കെ ഇട്ടിട്ട് ഞരടുന്നത്. ഇത് സവാളയൊക്കെയാണ്, നല്ല എരിവൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ സവാളയുടെ നല്ല എരിവും ചമ്മന്തിയും ദോശയൊക്കെ ആയിട്ട് കൂട്ടിക്കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് കഴിച്ചതിൻ്റെ ആ ഒരു ഇഷ്ടം വെച്ചിട്ട് ഇന്നും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ നമുക്കത് നമ്മൾ പണ്ട് മുതലേ കഴിച്ച് നമ്മളതൊരു ഇഷ്ടത്തോടെ കഴിച്ചത് കൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇഷ്ടം ഇങ്ങനെ നിലനിൽക്കും. പിന്നെ ഞാൻ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതും ഞാൻ കുറേ ദിവസമായിട്ടാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. പിന്നെ ഇടണോ വേണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവോ, പിന്നെ ബോറടിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി 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 ഇട്ടിരുന്നതാണ്. ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇടുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻസ് പറയൂ. അപ്പോൾ സാധാരണ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും കമൻസൊക്കെ പറയൂ. ഇക്ക എപ്പോഴും എന്നോട് പരാതി പറയാറുണ്ട് കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കൽ കുറവാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കിയത്. കുറവാണെന്നുള്ളതല്ല കേട്ടോ, ഞാനങ്ങനെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ വല്ല ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനുമാണ് ഇന്ന് ഗസ്റ്റ് വരുന്ന, പിറ്റേന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് മാത്രം നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് പാത്രത്തിലിട്ടിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഞാൻ മുറിച്ചു, ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. അതേപോലെ ഞാനും കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ തന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോ നല്ലൊരു കുക്കിംഗ് വീഡിയോയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.